ആർക്കറിയാം, മാലാകമാർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഷ്പവിമാനാണല്ലോ. എന്തായാലും ബസ്സിന് സമയാവുന്നതിന് മുമ്പ് ഇവിടം വരെ എത്തിയല്ലോ. ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നല്ല ചിന്തയിലുള്ളു. സോമ, ചങ്കി കുത്തുന്ന വർത്തമാനം പറയല്ലേ. ഞാനൊന്നും പറയണില്ലേ ചേച്ചി. ഉണീ പൊക്കോ, ഞാൻ ഈ വൃദ്ധസദനത്തിൽ കിടന്ന് എങ്ങനെയെങ്കിലും നരകിച്ചു ചത്തോളാം. അത് നരകമൊന്നുമല്ല, സ്വർഗ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരവര്. ഇനി നീ ആയിട്ട് നരകമാക്കാണ്ടിരുന്നാ മതി. അതെ, ഞാൻ പോണിടത്തൊക്കെ നരകാ. ചേച്ചി പോയി രക്ഷപ്പെട്ടോ. സോമ, നീ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാകും. സോറി, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാണോ പോലെ തോന്നി. അതുകൊണ്ടാ ചേച്ചി ഇടയ്ക്കൊക്കെ വരാട. നടന്നോ. ഞാനിവിടെ ഉണ്ട്. രണ്ട് പാവയ്ക്ക വേവിക്കാൻ ഇത്രയും കൂവേണ്ട വല്ല കാര്യമുണ്ടോ? കിക്കിളി ചേർത്തേ, അവിടെ ഒരാൾ കൂന്നു. എല്ലാരും കൂടെ അവിടെ എവിടെയിരുന്ന് കൂവിയാലേ കുറച്ച് പാടാ. എനിക്ക് ഒന്നര കാലയോ ചേർത്തേ. അറിഞ്ഞൂടെ, ദേ വരുന്നേ. അവിടെ ഇരുന്ന് കൂവ്. എന്നാത്തിനാ വിളിച്ചു കൂന്നേ? ആലീസിന്റെ കാലേ മസില് കയറിയതാ. ഓ, ഇപ്പൊ ഇങ്ങനെ മസിലി കയറാൻ എന്നതാ ഉണ്ടായ? ഞാൻ വേണ്ട, ഈ പില്ലോ കവർ ഇടുവായിരുന്നു. മാറാല തുടയ്ക്കാൻ ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ. കേക്കണ്ടായോ? തുടക്കലും വിരിക്കലും കട്ടിലൊരുക്കലും എന്നതാ ഇതൊക്കെ? എങ്ങാണ്ടെന്നോ ഒരുത്തം വലിഞ്ഞേരി വന്നതിന് ഇത്രയും തത്രപ്പാട് വേണോ? എങ്ങാണ്ടെന്നും വലിഞ്ഞു കയറി വന്നതല്ല, അവൻ ഞങ്ങളുടെ കുഞ്ഞാ. നിങ്ങളുടെ കുഞ്ഞോ? പേരും പിറപ്പൊന്നും വേണ്ടെന്ന് വെച്ചവർക്ക് ഇപ്പൊ എവിടുന്ന ഇങ്ങനെ ഒരു കുഞ്ഞ്? ഞങ്ങളുടെ മടിയിലേക്ക് പെറ്റുവീണ കുഞ്ഞാ അവൻ. അവന്റെ പപ്പയെക്കാളും അമ്മയെക്കാളും ഇഷ്ടം ഞങ്ങളോടായിരുന്നു. ഞങ്ങൾ വാരി കൊടുത്താലേ ഉണ്ണു, ഞങ്ങളുടെ കൂടെയേ ഉറങ്ങൂ. സത്യം പറഞ്ഞ കളഞ്ഞുപോയതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നലാ. അല്ലൂടി ആലീസ, ശരിയാ. എന്നാന്നറിയത്തില്ല, മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാ. അത്ര സന്തോഷിക്കൊന്നും വേണ്ട. അവനാളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത്. ആ ചെക്കനെ ഒരെല്ലു കൂടുതലാ. അല്ലേലും സ്വന്തം കൂട്ടത്തിൽ പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്ക. ചിരിക്കണ്ട ചിരിക്കണ്ട, ഇനി എവിടെയെങ്കിലും മസിൽ കയറിയാലേ ഉഴിയാനും പിടിക്കാനും എന്നെ കിട്ടത്തില്ല. ആ ഹോം നഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ വരെ മൂങ്ങളെ പോലെ കൂനി കൂടി ഇരുന്നത് നിങ്ങളാ. ഇന്നിപ്പൊ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സ് വിചാരിച്ച ഒട്ടനെ മുമ്പി വരും. ആക്രാന്തം കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോലെ ഇവിടെ തന്നെ കാണും. ഞാൻ ഒറ്റക്കല്ല, രണ്ടമ്മമാരും കൂടി. ഓഹോ, രണ്ടാൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? അലിസോച്ചമേ, ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചം മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. അയ്യോ, എനിക്ക് മതി, ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസ് കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ. അമ്മമാരെന്നല്ലയോ. ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും, ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ ഒരു ഗ്ലാസ് പാവയ്ക്കാ നീരും രണ്ട് ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങണ്ടേ കൊത്താവുമനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ, ഇത് ബോളിയാ, മധുരവാ. കഴിക്കാൻ പാടില്ല. ഓ, വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാനല്ലേ തരണേ. അല്ല, ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ.
ഇവൻ പെട്ടെന്ന് രണ്ട് പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വെറുതെ അല്ല രണ്ടാൾക്കും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ ശേഷിയില്ലാത്തത്. ഇതുപോലെ ഓരോ ലോഡും ഗുളിയും മരുന്നും കഴിച്ച് ഈരണ്ട് ഉണക്ക ചപ്പാത്തിയും തിന്നുകൊണ്ടിരുന്ന കർത്താവിനാണെങ്കിൽ പോലും ഈ കസേലിരുന്ന് ഇങ്ങനെ ആടാനേ പറ്റുള്ളൂ. എന്നാത്തിനാ നീ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഉത്തരവാദിത്തപ്പെട്ടവര് പോയാ പോയ വഴിക്കാണെ പിന്നെ എടുക്കാതെ എന്ത് ചെയ്യും? എനിക്ക് എന്റെ അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? കിക്കിലി ചേർത്തി എവിടെ പോയി? അയ്യോ, ഞാൻ ആ ഹോം നഴ്സിന്റെ കാര്യം പറഞ്ഞേ. അവൾ അവളുടെ ഇച്ഛായന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പോയതാ. ഇന്നോ നാളെയോ എത്താതിരിക്കുകയല്ല. സോമാ, ഹോം നേഴ്സിനെ ഒന്നും പറഞ്ഞേക്കല്ലേ, ദേണ്ടേ ഇവളുടെ വലം കയ്യാ. സോറി, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. അല്ല, അവരവരെ ലിസ്റ്റിൽ പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞ ഞാൻ എടുത്തു തരാം. എനിക്ക് നല്ല കൈപുണ്യാ. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഇവിടുത്തെ ഹോം നേഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ, ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65, ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ? ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കടാ കോമാ. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ? ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസമാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവന്റെ ഒരു സത്യം പറച്ചില്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാടൻ കണ്ടില്ലയോ? ഇനി ഇപ്പൊ നേരം വെളുക്കേണ്ട താമസേ ഉള്ളൂ. മാത്തുക്കുട്ടിയോട് പോയി പറയും. ആരേ മാത്തുക്കുട്ടി? കിക്കിലി ചേർത്തിയുടെ മോനാ. അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ. എന്നാ കാര്യസ്ഥനാ, 24 മണിക്കൂറും വെള്ളത്തിലാ. വിളി കേക്കുന്നു ആളെങ്കിൽക്ക്. അത് മായണ്ടിയാ? തണ്ണിക്കുള്ള വാടാ. വേണ, മാസത്തിൽ 2 തവണ കുളിച്ചാലി എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് മിക്സ് പറ്റിട്ടുവാ. ഏത് കാത്താനെ എപ്പ പാത്താലും തണ്ണീർ ഇറക്ക. എന്ന് ഞാൻ എന്റെ അമ്മയുടെ തലവട്ടം കണ്ടു അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടും ഇല്ലെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനെ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എന്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണോ ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്? ആ, ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയാ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. മാത്തുട്ടിയേ, നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേ എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തോത്തി. അല്ല മാത്തൂട്ടി. ആ, ഇയാളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. ജലാസനം, അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാ. നീ കേറി വാടാ. പുതിയ മാനേജരെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കാണിക്കാൻ അന്നക്കുത്തമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസനാ. നീ ഹൊസറേനു? ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാനെന്നാ ചോദിച്ചത്? സോളമൻ. സോളമൻ പെരുമാളാ? ഏ, അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ ഒലത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കി. തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലേക്ക് പേഴ്സലാക്കി കളഞ്ഞു. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കൊറേ മലയും കുന്നും കാപ്പി തോട്ടോ ഓറഞ്ചും. ആ, ഇവന്റെ ഭാര്യയുടെ കല്യാണം ഉണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു. ഇല്ലേ സാർ, ടൈം കിടക്കലേ, അതൊരു ശോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവളെ ഇവനെ വിട്ട് പോകുമായിരുന്നാ. ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ കൂടിപ്പോയി. എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടെ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ, കർത്താവ് അടിയുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുവോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ. അതായത് നാളെ. അല്ല, നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണം?
നല്ല സാപ്പാട് കിടക്കും.